നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശശി തരൂരിന്റെ പരിപാടിയിൽ നിന്ന് പിന്മാറിയ യൂത്ത് കോൺഗ്രസിന്റെ നടപടി പാർട്ടിക്ക് നാണക്കേടായെന്ന് എം കെ രാഘവൻ എം പി. സമ്മർദ്ദം മൂലമാണ് തരൂരിന്റെ പരിപാടിയിൽ നിന്ന് പിന്മാറിയതെന്നാണ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചതെന്നും കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് തരൂർ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘപരിവാറിനെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന ആശയത്തെ ഈ നടപടി കളങ്കപ്പെടുത്തുന്നതായി. നേതാക്കൾ പിന്മാറിയാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും. പരിപാടിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വൻ പങ്കാളിത്തം ഉറപ്പാക്കും. എ ഐ സി സി തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് കിട്ടിയ സ്വീകാര്യത പാർട്ടി പ്രയോജനപ്പെടുത്തണമെന്നും എം കെ രാഘവൻ പറയുന്നു. ശശി തരൂരിന്റെ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തി പൊളിക്കാനുള്ള നീക്കം കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും രാഷ്ട്രീയപരമായ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ശബരീനാഥൻ ഈ നീക്കത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതിനെ തുടർന്നാണ് മറ്റു നേതാക്കളും ഈ വിഷയത്തിൽ മനസ്സ് തുറക്കാൻ തുടങ്ങിയത്. ഹൈക്കമാൻഡിന്റെ ഭാഗമായി കെ സി വേണുഗോപാലാണ് തരൂരിന്റെ പരിപാടികളോട് ആരും സഹകരിക്കരുതെന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ വെളിപ്പെടുത്തുന്നു. മുസ്ലിം ലീഗ് നേതൃത്വത്തെ കാണാനും എൻ എസ് എസിന്റെ മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാനുമുള്ള തരൂരിന്റെ നീക്കമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂരിനൊപ്പമാണെന്നും തരൂരിനോടൊപ്പം ചേരുക എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരാവുക എന്നതാണത് അർത്ഥമെന്നും അതിന്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചതിനെ തുടർന്നാണ് തരൂർ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന സംഘപരിവാറും മതേതരത്വം നേരിടുന്ന വെല്ലുവിളികളും എന്ന സെമിനാറിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്മാറിയത്. ഇതിന്റെ പിന്നിൽ കെ സി വേണുഗോപാലിന്റെ ഇടപെടലായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്.